ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ ജോലി നേടാമെന്നറിയിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതായത് മെയ് 23 സ്റ്റാർട്ട് ആവുകയാണ് ഈ മാസം. ഇന്ത്യൻ നേവി അഗ്നിവീർ റിക്രൂട്ട്മെൻ്റ് ആണ് 2023 വന്നിരിക്കുന്നത്. 1365 അഗ്നിവീർ ഒഴിവുകളാണ് ഇപ്പോൾ വേക്കൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് ഞാൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ അവസരം വരെ കാണുവാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് നിർദ്ദേശിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയിൽ പ്രതിരോധ വകുപ്പിലാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ്. ഇന്ത്യൻ നേവി അഗ്നിപഥ് സ്കീമിൽ പെട്ട യോജന ഇപ്പോൾ അഗ്നിവീർ SSR തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ഉയർന്നിരിക്കുന്നത്. മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അഗ്നിവീർ SSR പോസ്റ്റുകളിലായിട്ട് മൊത്തം 1365 ഒഴിവുകളാണുള്ളത്. ഓൺലൈൻ വഴിയാണതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, ഈ മാസം മെയ് 29 മുതൽ ജൂൺ 15 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഡേറ്റ് ഒന്നുകൂടി നിന്ന് പറയാം. മെയ് 29 സ്റ്റാർട്ടാവും, ജൂൺ 15 വരെ അവസരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മെയ് 29. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഓർഗനൈസേഷൻ നെയിം ഇന്ത്യൻ നേവി അഗ്നിപഥ് സ്കീമാണ്. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഡയറക്ടറേറ്റ് റിക്രൂട്ട്മെൻറ്റാണ് നടക്കാൻ പോകുന്നത്. അഗ്നിവീർ SSR എന്നാണ് പോസ്റ്റ് നെയിം. 1365 ഒഴിവുകളാണുള്ളത്. ഓൾ ഓവർ ഇന്ത്യയിലാണ് നിങ്ങൾക്ക് ജോബ് ലൊക്കേഷൻ വരിക. 30,000 തൊട്ട് 40,000 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരിക. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. മെയ് 29 സ്റ്റാർട്ടാവും, ജൂൺ 15 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ടോട്ടൽ വേക്കൻസി 1365 ആണ്. അഗ്നിവീർ SSR എന്ന പോസ്റ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ നേവിയിൽ. ഓക്കെ, അപ്പോൾ അത് അഗ്നിവീർ ആയതിനാൽ തന്നെ 4 കൊല്ലത്തേക്കായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. അത് 30,000, 33,000, 36,000, 500, 40,000 എന്നിങ്ങനെയായിരിക്കും വർഷാവർഷം നിങ്ങൾക്ക് സാലറി സ്കെയിൽ കിട്ടുക. ഓക്കെ, അതിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വയസ്സിൻ്റെ കാര്യങ്ങൾ പറയാം. SC ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും വയസ്സിൻ്റെ ഇളവ് നൽകുന്നുണ്ട്. അതേപോലെ അഗ്നിവീർ SSR പോസ്റ്റിലേക്ക് 2002 നവംബർ 1 മുതൽ 2006 ഏപ്രിൽ 30 വരെയുള്ള കാലാവധിയിലുള്ളവർക്കാണ് ഒരു വയസ്സിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, ഇതിനെ പറ്റി പറയുന്നത് 2002 നവംബർ 1 മുതൽ 2006 ഏപ്രിൽ 30 വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ദെൻ അടുത്തതായി പറയുന്നത് ഏജ് ലിമിറ്റാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം പറയുന്നുണ്ട്. അതേപോലെ മാത്സ്, ഫിസിക്സ് എന്നിവ പഠിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അതായത് സയൻസ് സ്കീം എടുത്ത വ്യക്തിയായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ. അതായത് ക്വാളിഫൈഡ് പ്ലസ് ടു എക്സാമിനേഷൻ വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സബ്ജക്ട് കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഫ്രം ദ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, കെമിസ്ട്രിയോ ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ അതിൽ മാത്സും ഫിസിക്സും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്ലസ് ടുവിലാണ് പറയുന്നത്. ഓക്കെ, അഗ്നിവീർ SSR എന്ന പോസ്റ്റിലേക്ക് മാത്സ് പഠിച്ചിരിക്കണം, അതേപോലെ ഫിസിക്സ് പഠിച്ചിരിക്കണം. സയൻസ് സ്കീമിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഒരു സയൻസ് സ്കീമിലുള്ള ആൾക്കാർ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു വകുപ്പിലേക്കുള്ള അപേക്ഷാ ഫീസ് നമുക്ക് നോക്കാം. അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് നോക്കാം. ആൻഡ് എക്സാമിനേഷൻ ഫീസ് പറയുന്നത് 550 രൂപയാണ്. അതേപോലെ 18% GST ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അടക്കമാണ് എക്സാമിനേഷൻ ഫീസ് പറയുന്നത്. അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയും. ഓക്കെ, 4 കൊല്ലത്തേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. അഗ്നിവീർ എന്ന പോസ്റ്റിലേക്കാണ്. അതൊക്കെ നിങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു. ഉപകാരപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.